അപ്പൊ ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം പുതിയ മൂവി ന്യൂസുകളുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ ഫസ്റ്റ് ന്യൂസിലേക്ക് പോകാം. അതിന് മുമ്പ് ഇന്നലെ തളവതി 67 ടൈറ്റിൽ റിവീൽ. ലിയോ മാൻ എന്തായിരുന്നു? മുമ്പറങ്ങിയ വിക്രം സിനിമയിലെ പോലെ ഒരു പ്രോമോ വീഡിയോയും അയ്യോ അടിപൊളിയായിരുന്നു. പിന്നെ കുറേ തിയറികളൊക്കെ ഇറങ്ങുന്നുണ്ട് ലിയോ മൂവിയും റോളക്സുമായിട്ടുള്ള കണക്ഷനൊക്കെ വെച്ചിട്ട്. അതൊന്നും ആരും നിങ്ങൾ ഇപ്പം ശ്രദ്ധിക്കണ്ട, ഏതായാലും പടം വരട്ടെ. കട്ട വെയിറ്റിംഗ് ആണ്. ലിയോ 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 തകർക്കും. സ്റ്റാർട്ടിങ് വിത്ത് മലയാളം മൂവി ന്യൂസ്. ആദ്യം തന്നെ നമ്മുടെ മമ്മൂട്ടിയുടെ ക്രിസ്റ്റഫർ സിനിമയുടെ രണ്ടാമത്തെ ടീസർ ഇറങ്ങി. ട്രെയിലറല്ല, ടീസർ. ശ്രദ്ധിക്കണം, ട്രെയിലർ ഇറക്കിയില്ല അവർ, പകരം രണ്ടാമത്തൊരു ടീസറാണ് ഇറക്കിയത്. പടത്തിൻ്റെ കഥ ഒട്ടും ചോരാതെ രണ്ടാമത്തെ ടീസർ. ട്രെയിലറിനെക്കാട്ടി നല്ലത് ടീസർ. എന്തുകൊണ്ട് ടീസർ? ഞാൻ ഇന്നലെ രോമാഞ്ച മൂവി കണ്ടപ്പം തിയേറ്ററിൽ കണ്ടായിരുന്നു. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. വെയിറ്റിംഗ് ആണ് പടത്തിന്. രോമാഞ്ച മൂവിയുടെ കാര്യം പറഞ്ഞപ്പോൾ രോമാഞ്ച മൂവി പോയി കാണണ്ടേ. നല്ല പടം, സൂപ്പർ പടമാണ്. അടിപൊളി കോമഡി കേട്ടോ. പടത്തിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ കോമഡിക്കൊരു പഞ്ഞവുമില്ല. ചിരിച്ച് മറിയാം. കുറേ നാൾക്ക് ശേഷം പോലും ചിരിക്കണമെങ്കിൽ പോയി രോമാഞ്ച സിനിമ ആണ്. സൂപ്പർ പടമാണ്. അടുത്ത ന്യൂസ് എന്ന് വെച്ചാൽ കുറച്ച് പഴയ സിനിമയുടെ പുതിയ റീ റിലീസിൻ്റെ ന്യൂസാണ്. സ്ഫടികം, സ്ഫടികം പുതിയ ടെക്നോളജിയുമായി വീണ്ടും റീ റിലീസിനെത്തുകയാണ്. 9 February റിലീസ്. അപ്പോൾ അതിൻ്റെ സെൻസറിങ് ഒക്കെ പൂർത്തിയായി. സെൻസറിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ സംവിധായകൻ പറയുന്നത് വെച്ചാൽ കോപ്പിലെ കാറ്റ്, കാറ്റ് ഭയങ്കര കാറ്റ്. അപ്പം സ്ഫടികത്തിൻ്റെ സംവിധാനം, സ്ഫടികത്തിൻ്റെ സംവിധായകൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ സെൻസർ ചെയ്തിട്ട് അതിലെ ഡയലോഗുകളൊന്നും കളഞ്ഞിട്ടില്ല എന്നാണ്, ഒന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും 9 February കാത്തിരിക്കും. പിന്നെ അടുത്ത ന്യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ എലോൺ സിനിമയില്ലേ, എലോൺ സിനിമ OTTയിൽ ഇറക്കാൻ വേണ്ടി വെച്ചിരുന്നതായിരുന്നു രാജി കൈലാസ്. പക്ഷേ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് അതെടുത്ത് തിയേറ്റർ റിലീസ് ചെയ്തത്. അതുകൊണ്ട് എങ്ങനെയായി പടം തേഞ്ഞ്? ഇല്ല, കാര്യം ഉണ്ടായിരുന്ന OTTയിലാണ് ഇറക്കിയാൽ പോരായിരുന്നോ? വെറുതെ മനുഷ്യൻ്റെ പൈസ. പിന്നെ നമ്മുടെ DQ ദുൽഖർ സൽമാൻ്റെ കിങ് ഓഫ് കൊത്തയുടെ സെക്കൻഡ് ലുക്ക് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടേ, ഇതാണ് സെക്കൻഡ് ലുക്ക്. നമ്മുടെ ദുൽഖർ സൽമാൻ ഇങ്ങനെ ജീപ്പും ചാരി നിൽക്കുന്നു. പണ്ടത്തെ സെറ്റപ്പാണെന്ന് തോന്നുന്നു കേട്ടോ, പഴയകാല സെറ്റപ്പാണെന്ന് തോന്നുന്നു. വണ്ടിയൊക്കെ കണ്ടിട്ട് ആ ഒരു ലുക്കും, ടെറർ ലുക്ക് ദുൽഖർ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മലയാള ന്യൂസ്. ഇനി നമുക്ക് തമിഴ് ന്യൂസിലേക്ക് കടക്കാം. തമിഴിൽ പിന്നെ ഉള്ള ഇത് തന്നെ തളപതി 67. ഉള്ളത് എൻ്റെ പൊന്നെ, എവിടെ നോക്കിയാലും തളപതി 67 പ്രൊമോയുടെ ചർച്ച. വിജയ് എന്തോ ആയിരിക്കും, വിജയ് റോളക്സിൻ്റെ അച്ഛനായിരിക്കുമോ, അതോ ഇനി കമലഹാസം വിജയുടെ കൊച്ചുമോനാണോ എന്ന എന്തൊക്കെയോ തള്ളി വിടുന്നുണ്ട്. ഏതായാലും നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട. പിന്നെ അജിത്തിൻ്റെ തുനിവില്ലേ, ഏ പങ്കാളി, ആ സംഭവം OTT റിലീസിന് വരുവാണ് നെറ്റ്ഫ്ലിക്സിലൂടെ. എന്നാൽ 8 February റിലീസ്. അപ്പം തിയേറ്ററിൽ പോയി പൈസ കളയാത്ത ബുദ്ധിമന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് OTTയിൽ കാണുക. കണ്ടിട്ടും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അടി ഇടി വെടി പുക, അതന്നെ തുനിവ്. പിന്നെ അടുത്ത തമിഴ് ന്യൂസ് എന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കമലഹാസനും രജനീകാന്തും വീണ്ടും തിയേറ്ററിലെ ക്ലാഷിന് വരുവാണ്. പുതിയ രണ്ട് പടത്തിന് നമ്മുടെ ജയിലറും പിന്നെ Indian 2 ഒരേ സമയത്ത് റിലീസ് ചെയ്യുന്നതാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത്. അതൊക്കെ സംഭവം തന്നെ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അവരുടെയൊക്കെ പടം ഒരേ സമയത്ത് തിയേറ്ററിൽ വരിക എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇപ്പോഴും ഉണ്ട് ലൈവായിട്ട്, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം തമിഴ് ന്യൂസും അത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര കുറവാണ് ന്യൂസ്, വൻ ശോകം. ന്യൂസൊന്നും കിട്ടുന്നില്ല. ബോളിവുഡ് ന്യൂസിലേക്ക് പോകാം. ബോളിവുഡിലും കാര്യമായിട്ട് ന്യൂസൊന്നുമില്ല. അവിടെ എപ്പോഴും കുറേ കുടുംബശ്രീ വാർത്തകൾ മൊത്തവും. നമ്മുടെ സിദ്ധാർത്ഥ് മൽഹോത്രയില്ലേ, സിദ്ധാർത്ഥ് മൽഹോത്രയും കൈറ അദ്വാനിയും ഇടയും കല്യാണം ഫിക്സ് ആയിട്ടുണ്ട്. 5, 6, 7 തീയതികളിലാണ് കല്യാണം നടക്കുന്നത്. പിന്നെ നമ്മുടെ ഈ അമേരിക്കയിലുള്ള ആരോ വലിയ ഗുണാണ്ടറാന്ന് തോന്നുന്നു ട്വിറ്ററിൽ നമ്മുടെ ഷാറൂഖ് ഖാനെ ടോം ക്രൂസുമായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. ഷാറൂഖ് ഖാൻ ഇന്ത്യയുടെ ടോം ക്രൂസ് എന്നൊക്കെയാണ് പറയുന്നത്. ശരിയല്ലേ, പുള്ളി ആക്ഷൻ അടിപൊളിയല്ലേ. പക്ഷെ ടോം ക്രൂസിൻ്റെ അത്രയും വരത്തില്ല കേട്ടോ. ടോം ക്രൂസ് വേണമെങ്കിൽ ചന്ദ്രനെന്നൊക്കെ എടുത്ത് ചാടും ഭൂമിയിലോട്ട്, അതൊക്കെ ചെയ്യും.
അടുത്ത മിഷൻ ഇമ്പോസിബിളിൻ്റെ 100-ാമത്തെ പാർട്ടിനകത്ത് ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലോട്ട് ചാടുന്ന സീനുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പുള്ളി ആടി പൊളിയാണ്, ഷാറുഖ് ഖാനും പൊളിയാണ്. വേറെ വലിയ ന്യൂസൊന്നും ഇല്ല ഹോളിവുഡിൽ, ഷേ ബോളിവുഡിൽ. ഹോളിവുഡിൽ എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ നോക്കാം. കൈവരിക്കുന്ന ഇരുന്നിട്ട് അവതാർ വേ ഓഫ് വാട്ടറിലെ, അത് അമേരിക്കയിൽ നമ്മുടെ അവഞ്ചേഴ്സിൻ്റെയൊക്കെ അവഞ്ചേഴ്സിൻ്റെയൊക്കെ റെക്കോർഡും പൊട്ടിച്ച് 10-ാമത്തെ ഹയസ്റ്റ് ഗ്രോസിങ് US ഡൊമസ്റ്റിക് മൂവിയായി മാറി. അവതാർ കുറേ ഉണ്ടാക്കും, ജെയിംസ് ക്യാമറൂൻ്റെ ടൈം തന്നെ. ഇനിയിപ്പോൾ 3rd-ഉം 4th-ഉം ഒക്കെ തീപ്പൊരി കണക്ക് പോകും. അയ്യോ, പിന്നെ അവിടെ ബാറ്റിസ്റ്റ് ഇല്ലേ റെസലിംഗ്, ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയിൽ ട്രാക്സ് ആയിട്ട് ചെയ്യുന്ന പുള്ളി, പുള്ളി പറഞ്ഞ് ഇനി ട്രാക്സ് ആയിട്ട് അഭിനയിക്കത്തില്ലെന്ന് ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിയിൽ. പുള്ളിയുടെ ലാസ്റ്റ് പടം ആയിരിക്കുമെന്ന്. എന്താണ്ട് അടിപൊളിയായിരുന്നു പുള്ളി, പെർഫെക്റ്റ് ആയിരുന്നു ട്രാക്സ് ആയിട്ട്. നമ്മളിപ്പോൾ കാണുന്ന ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി ഇനി ഒരിക്കലും കാണാൻ പറ്റത്തില്ല. എനിക്കാരും പലരും പല വഴിക്കാവും, കുറേ പേരൊക്കെ മരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടറിയാം. അത്രയൊക്കെ ഉള്ളു ഹോളിവുഡ് ന്യൂസ്. അമ്മയുടെ കൊച്ച് ബൂസ്റ്റ് കൊണ്ടിട്ടുണ്ടായിരുന്നു. ബൂസ്റ്റ് ഹോർലിക്സ് അല്ല, ബൂസ്റ്റ്. ബൂസ്റ്റ് ഇത് സീക്രട്ട് ഓഫ് മൈ എനർജി. ആനിമ ന്യൂസ് ആണ്. ആനിമ ന്യൂസിനകത്തും വലിയ ന്യൂസൊന്നും ഇല്ല. ആനിമ അപ്ഡേറ്റ്സ് ഒക്കെ കുറവായിരിക്കും എപ്പോഴും, ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മുടെ നറൂട്ടോ ഇല്ലേ, നറൂട്ടോ, നറൂട്ടോ ഇനി തൊട്ട് ആമസോൺ പ്രൈമിലും പിന്നെ ഹുളുവിലും ലഭ്യമാവുമെന്ന് അതിൻ്റെ ക്രിയേറ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട്. നല്ല കാര്യം. ആ പിന്നെ നമ്മുടെ ഡീമൺ സ്ലെയറിൻ്റെ സീസൺ 3 ഓപ്പണിംഗ് സോങ് റിലീസായിട്ടുണ്ട്. ഇവിടെ സാധനം സൂപ്പർ, അടിപൊളി സാധനം, ഒരു രക്ഷയില്ല. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ സീസൺ 1 ടൈറ്റിലും അടിപൊളിയായിരുന്നു, ഇതും കൊള്ളാം. അപ്പം എത്രയൊക്കെയുള്ളൂ ആനിമ ന്യൂസും. ഇന്ന് വളരെ ന്യൂസ് കുറവാണ് ഈ ആഴ്ച. പൊറോട്ടയും കുറവായിരുന്നു, ന്യൂസും കുറവായിരുന്നു, നിർഭാഗ്യം. ഏതായാലും നമുക്ക് അടുത്ത ന്യൂസുമായി വീണ്ടും വരുന്നവരേക്കും വണക്കം. ഞാൻ ഈ പൊറോട്ട കേട്ടിട്ട് ഓക്കെ ബൈ.